ടെനറ്റിൻ്റെ എക്സ്പ്ലനേഷനായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി എൻ്റെ ആദ്യത്തെ വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക. ടെനറ്റ് സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണാതിരിക്കുക, കാരണം ഒരുപാട് സ്പോയിലറുകളുണ്ട്. ഈ വീഡിയോയിലൂടെ ടെനറ്റിൽ ക്രിസ്റ്റഫർ നോളൻ ഒളിപ്പിച്ചു വെച്ച ഒരു ഹിഡൻ ഡീറ്റെയിലിംഗ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സിനിമയിലെ കേറ്റിൻ്റെ മകൻ, കേറ്റ് എന്ന് പറഞ്ഞാൽ വില്ലനായ സെയ്റ്ററിൻ്റെ ഭാര്യ, പുള്ളിക്കാരത്തിയുടെ മകനാണ് സിനിമയിലെ ഒരു ഹീറോ ആയ നീല്. എന്താ നിങ്ങൾ ഞെട്ടിയോ? ചുമ്മാ പറയുന്നതല്ല, കേറ്റിൻ്റെ മകനാണ് നീല് എന്നതിന് പ്രത്യക്ഷമായി സിനിമയിൽ തെളിവില്ലെങ്കിലും ഹിഡനായിട്ട് ഒരുപാട് തെളിവുകൾ ക്രിസ്റ്റഫർ നോളൻ കൊടുത്തിട്ടുണ്ട്. കേറ്റിൻ്റെ മകൻ്റെയും നീലിൻ്റെയും ഹെയർ കളറും ഹെയർ സ്റ്റൈലും ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് രണ്ടും ഒരുപാട് സാമ്യതകളുണ്ട്. അതുപോലെ നീല് ഫിസിക്സ് ബിരുദധാരിയാണെന്ന് പറയുന്നുണ്ട്. ഫോറിൻ ഫിസിക്സിന് മാസ്റ്റർ എടുക്കുന്നത് ചില്ലറ കാര്യമല്ല, അത്യാവശ്യം പണച്ചിലവുള്ള ഒരു കാര്യമാണ്. കേറ്റിൻ്റെ മകനായിട്ടുള്ള മാക്സിനെ കാണിക്കുന്ന സ്കൂള് അത്യാവശ്യം വലിയ ഒരു റിച്ചായ സ്കൂളാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാക്സ് ഫ്യൂച്ചറിൽ ഫിസിക്സിൽ ബിരുദമെടുക്കും എന്ന് നമുക്ക് ഇതിലൂടെ അനുമാനിക്കാൻ സാധിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരല്പം ബാലിശമാണ് നിങ്ങൾക്ക് തോന്നുമെങ്കിലും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു തെളിവ് നമുക്ക് നോക്കാം. കേറ്റിൻ്റെ മകൻ്റെ പേര് മാക്സ് എന്നാണ്, മുഴുവൻ പേര് മാക്സ് മില്യൻ എന്നും ഈ പേരിൻ്റെ അവസാനത്തെ നാലക്ഷരം തിരിച്ചിട്ടാൽ അത് വായിക്കുന്നത് നീൽ എന്നാണ്. പെട്ടെന്ന് തള്ളിക്കളയാനാകാത്ത ഒരു സ്ട്രോങ് തെളിവ് തന്നെയാണിത്. ഈ സിനിമ മൊത്തത്തിൽ ഫ്യൂച്ചറിൽ നിന്നുള്ള ആളുകൾ അവരുടെ പാസ്റ്റിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നീല് ഫ്യൂച്ചറിൽ നിന്നും മിഷൻ ചെയ്യാൻ പാസ്റ്റിലേക്ക് വരുന്നത് തന്നെ തൻ്റെ അമ്മയായ കേറ്റിനെയും കുഞ്ഞു മാക്സിനെയും രക്ഷിക്കാൻ തന്നെയാണ്. ക്ലൈമാക്സിൽ നീലും പ്രോട്ടഗനിസ്റ്റും തമ്മിലുള്ള സംഭാഷണത്തിലും വലിയൊരു തെളിവുണ്ട്. എനിക്ക് നീയുമായിട്ടുള്ള സൗഹൃദം ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഇവിടെയാണ് തുടങ്ങുന്നതെന്ന് നീല് പ്രോട്ടഗനിസ്റ്റിനോട് പറയുന്നുണ്ട്. കേറ്റ് മരിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയയെ പ്രോട്ടഗനിസ്റ്റ് ക്ലൈമാക്സിൽ കൊല്ലുന്നു. ഇതോടുകൂടി പ്രോട്ടഗനിസ്റ്റും കേറ്റും തമ്മിൽ നല്ലൊരു ബന്ധം ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാം. ആ ബന്ധം തീർച്ചയായിട്ടും അവരുടെ മകനിലേക്കും വളർന്ന ഒരു നല്ല സൗഹൃദമായേക്കാം. ഇതാകാം നീല് ആ ക്ലൈമാക്സ് സംഭാഷണത്തിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ പ്രോട്ടഗനിസ്റ്റും മാക്സും തമ്മിലുള്ള ഈ സൗഹൃദം പിന്നീട് വലുതാവുകയും ഹീറോയുടെ സജഷൻ കൊണ്ട് അവൻ ഫിസിക്സിൽ ബിരുദം ചെയ്യാൻ പോവുകയും മറ്റും ചെയ്തേക്കാം. സിനിമയുടെ ലാസ്റ്റ് എൻഡിങ്ങിൽ പ്രോട്ടഗനിസ്റ്റ് പറയുന്നൊരു ഡയലോഗുണ്ട്, ദാറ്റ്സ് ദ ബോംബ് വിത്ത് റിയൽ പവർ ടു ചേഞ്ച് ദ വേൾഡ്. ഈ സമയം കേറ്റിൻ്റെ ഒപ്പം മാക്സ് സ്കൂളിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. എഡ്യൂക്കേഷനെ പറ്റി തന്നെയാകണം പ്രോട്ടഗനിസ്റ്റ് ഇവിടെ ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസത്തിന് വില കൊടുക്കുന്ന അയാളുടെ നിർദ്ദേശം കൊണ്ട് തന്നെയാകണം നീല് പിന്നീട് ഫിസിക്സ് ബിരുദദാന പഠനത്തിന് മറ്റും ചേരുന്നത്. ഒരുപക്ഷെ പ്രോട്ടഗനിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരമാവണം അവൻ തൻ്റെ അച്ഛൻ കാരണം അമ്മയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെല്ലാം മനസ്സിലാക്കി ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിലേക്ക് ഈ മിഷൻ ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്നതും. പ്രോട്ടഗനിസ്റ്റും നീലും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ടെന്ന് ക്ലൈമാക്സിൽ അവരുടെ സംഭാഷണങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ബന്ധം വരുന്നത് കേറ്റിൻ്റെ മകൻ എന്ന റിലേഷൻ വഴി തന്നെയാകണം. അത് പ്രോട്ടഗനിസ്റ്റും നീലും ആദ്യമായി കാണുന്ന രംഗത്ത് പ്രോട്ടഗനിസ്റ്റിന് ഇഷ്ടപ്പെട്ട ഡയറ്റ് കോക്ക് നീല് ഓർഡർ നൽകി വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതുപോലെ ടൈം ഇൻവേർഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെല്ലാം എല്ലാത്തിനെയും പറ്റിയും നീലിന് വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ട്. ചെറുപ്പം മുതലേ ഈ പ്രോട്ടഗനിസ്റ്റായിട്ടുള്ള ബന്ധം വഴിയാകണം അവൻ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഗതിയെപ്പറ്റി ഞാൻ പറയാം. ലാറ്റിൻ പാലിൻഡ്രോമായ ഒരു മാജിക്കൽ സ്ക്വയറും ഈ സിനിമയുമായി നോളൻ ഒരു വലിയ ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെയ്റ്റർ സ്ക്വയർ എന്ന ഈ പാലിൻഡ്രോം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലെ വാക്കുകൾ മുകളിൽ നിന്നും താഴെ നിന്നും ഇടത്തു നിന്നും വലത്തു നിന്നും അങ്ങനെ എങ്ങനെയൊക്കെ വായിച്ചാലും ആ വാക്ക് ഈ സ്ക്വയറിലുള്ള 5 വാക്കുകളായിരിക്കും. ഈ പാലിൻഡ്രോം പോലെ നമ്മുടെ സിനിമയും ഫോർവേഡ് ടു ബാക്ക്വേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് ടു ഫോർവേഡ് വരുന്ന ഒരു തീമാണ്. മാത്രവുമല്ല ഇതിലെ 5 വാക്കുകൾക്കും നമ്മുടെ സിനിമയായിട്ട് ബന്ധമുണ്ട്. ആദ്യ വാക്ക് സെയ്റ്റർ. സെയ്റ്റർ നമ്മുടെ സിനിമയിലെ വില്ലനാണ്. അരപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ ആർട്ടിൻ്റെ പേരാണ്. ടെനറ്റ് അതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒപ്പേറ എന്ന് പറഞ്ഞാൽ ചിത്രത്തിൻ്റെ തുടക്കം തന്നെ കാണിക്കുന്നത് ഒരു ഒപ്പേറയിൽ നിന്നാണ്. റോട്ടർ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ ഡ്രോയിങ്സ് എല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്ന ആ ഒരു കമ്പനിയുടെ പേരാണ്. അപ്പോൾ ഈ പാലിൻഡ്രോം പോലെ തിരിച്ചെഴുതുമ്പോഴും മറിച്ചെഴുതുമ്പോഴും അർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാക്സ് മില്യൻ എന്ന പേരിനെ തിരിച്ചെഴുതി നീൽ എന്ന് വായിക്കുന്നത് തീർച്ചയായിട്ടും അർത്ഥവത്തായ കാര്യം തന്നെയല്ലേ? ചുരുക്കി പറഞ്ഞാൽ കേറ്റിൻ്റെ മകനായ മാക്സ് ആണ് നമ്മുടെ നീല്.
ടെനറ്റ് സിനിമ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസുകൾ നമുക്ക് ഇനിയും കണ്ടെത്താനാകും. സിനിമയുടെ കോംപ്ലക്സിറ്റി വിഷ്വൽസിലാണ്, ഒരിക്കലും കഥയിൽ അല്ല എന്നാണ് നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ പല ഫാക്ട്സും നമ്മൾ പ്രത്യക്ഷ കാണാത്തത് തന്നെയാണ്. ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ടെനറ്റുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.